നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഇന്ന് ചെൽസി ഫാൻസ് കുറച്ച് വിഷമത്തോടെ തന്നെയായിരിക്കും കളി കാണാൻ പോകുന്നത്. ഒരു ഒരു സൈഡിൽ ചെൽസി നേരിടാൻ പോകുന്ന മുൻ ഫുട്ബോളിംഗ് ലെജൻഡ് ഫ്രാങ്ക് ലാംപാർഡ് കോച്ച് ചെയ്യുന്ന ടീം എവർട്ടൺ. എവർട്ടൺ ആണെങ്കിൽ ഇപ്പോൾ ഒരു റെലിഗേഷൻ ബാറ്റിൽ. നോർവിച്ച് ഇസ് ഓൾറെഡി ബീൻ റെലിഗേറ്റഡ്. ബേൺലി 1-0 എന്ന് പറയുന്ന സ്കോർ ലൈനിൽ നിന്ന് തിരിച്ചു വന്നോടെ ദ പോയിന്റ് ഗ്യാപ് ബിറ്റ്വീൻ എവർട്ടൺ ആൻഡ് ബേൺലി ഈസ് നൗ ബിഗ്. ആൻഡ് ഒരു പക്ഷേ എല്ലാ സാധ്യതയുണ്ട് ദാറ്റ് എവർട്ടൺ ഗെറ്റ്സ് റെലിഗേറ്റഡ് ആൻഡ് ചെൽസി വിജയിച്ചു കഴിഞ്ഞാൽ ആ റെലിഗേഷനിലേക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കൺഫേം ആകും തോന്നുന്നു. എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് അറിയില്ല, പക്ഷെ ദ പോയിന്റ് ഇസ് എവർട്ടൺ ഇസ് വെരി വെരി ക്ലോസ് ടു റെലിഗേഷൻ. അപ്പോൾ ഇന്ന് ചെൽസി ജയിച്ചു കഴിഞ്ഞാൽ ചിരിക്കണോ, സന്തോഷിക്കണോ, സങ്കടപ്പെടണോ എന്നുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ജയിക്കണം. ഇന്ന് ഏത് ചെൽസിയാണ് രംഗത്തേക്ക് ഇറങ്ങാൻ പോണേ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ദാനശീലനായ ചെൽസിയാണോ അതോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ ഇവർക്കെതിരെ, റിയൽ മാദ്രിദിനൊക്കെതിരെ കളിച്ച ചെൽസിയാണോ എന്നുള്ളത് കളിക്കുമ്പോൾ ഇറങ്ങുമ്പോഴേ എനിക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കുറെ ചെറുപ്പക്കാരാണ്, അപ്പൊ ചെറുപ്പക്കാരനോടൊപ്പം സ്വാഭാവികമായിട്ട് ആ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഷെഹാറ്റ്സ് ഓഫ് ടു തോമസ് ടൂക്കൽ ഇതുവരെ എത്തിച്ചേര്. നമുക്ക് സ്പേഴ്സും ആർസണലും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 71-73 ഏതോ ഒരു റേഞ്ച് എത്തണം. പക്ഷെ ഇത് ആർസണലും സ്പേഴ്സും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അവർ ഇനിയും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രത്തോളം പോയിന്റ്സിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മൾ ആസ് ഓഫ് നൗ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് 4 ബാറ്റിൽസ് ബിറ്റ്വീൻ ആർസണൽ ആൻഡ് സ്പേഴ്സ്, പക്ഷേ നമ്മൾ അത്രത്തോളം കംഫർട്ടബിൾ ആവാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കളി ജയിച്ചേ പറ്റുള്ളൂ. ആൻഡ് എവർട്ടന്റെ ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് വെച്ച് നോക്കാൻ നേരത്ത് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ പോലെ കളിച്ചൊരു കളി കളിച്ചു കഴിഞ്ഞാൽ വി ഷുഡ് ബി എബിൾ ടു ക്രൂസ് അലോങ്, കംഫർട്ടബിളി വിൻ അലോങ്. പക്ഷേ കഴിഞ്ഞ ഒരു 3 സീസണായിട്ടുള്ള നമ്മുടെ ഇഷ്യൂ ഫിനിഷിംഗ് തന്നെയാണ്. അതിന് എന്ത് സൊല്യൂഷൻ ആര് കണ്ടെത്തുന്നുള്ളത് കളി കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ റീസ് ജെയിംസിന്റെ ഒരു അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പൊ ഏകദേശം ഞാനൊരു 90% അതേ ലൈനപ്പ് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും ഞാൻ അതിനകത്ത് വരുത്തുന്നത് കാണുന്നില്ല. അവിടെ റൈറ്റ് സൈഡിൽ ഒരു പക്ഷേ ആസ്പിലക്കെട്ട, ഞാൻ ചാലവയായിരുന്നു പ്രൊഡക്ട് ചെയ്തിട്ടുണ്ട്, ആസ്പിലക്കെട്ടായിരിക്കും അവിടെ കളിക്കാൻ ആയിട്ടുള്ള സാധ്യത. പക്ഷേ റെസ്റ്റ് ഓഫ് ദ ലൈനപ്പ് ലുക്സ് ഓൾമോസ്റ്റ് സെയിം. മൗണ്ട്, ടീം ഓണർ ആൻഡ് കൈ ഹാവേർട്സ്, ആൻഡ് കൈ ഹാവേർട്സിന് ഒരുപാട് ചാൻസസ് കിട്ടി. ഇപ്രാവശ്യം ചാൻസസ് കിട്ടട്ടെ, അതിനകത്ത് 1.5 റൺ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മേസൺ മൗണ്ട് തന്നെ ഒരു ഗോൾ അടിച്ച് ചെൽസിനെ ജയിപ്പിക്കട്ടെ. ഇനി ഗോൾ അടിച്ചു കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യോ, സെലിബ്രേറ്റ് ചെയ്യേണ്ടിരിക്കോ എന്നൊക്കെ ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. അച്ഛൻ ഇമോഷണൽ ഗെയിം, അതിലേക്ക് യാതൊരു സംശയമല്ല. എവിടെയോ അതാണ് ഒരു ആസ് എ ഫാൻ നമ്മൾ അത്രത്തോളം ഫ്രാങ്ക് ലാംപാർഡിനെ ആരാധിക്കുന്നു എന്നുള്ള എൻ്റെ ഒരു വലിയൊരു ഉദാഹരണം. ഈ ഒരു തോട്ട് പ്രോസസ്സ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഒരു എതിർ ടീമിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓക്കെ, നമ്മൾ ജയിച്ചേ പറ്റുമെന്നൊന്നുമല്ല പറഞ്ഞത്, ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് വിപരീതമാവാം. ഒരു പക്ഷേ ഫ്രാങ്ക് ലാംപാർഡിന്റെ എവർട്ടൺ എവിടെന്നെങ്കിലൊക്കെ തന്നെ ഇൻസ്പിറേഷൻ കണ്ടെത്താം. ആർസണലിനെതിരെ നമ്മൾ കളിച്ച പോലെ കളി പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും ജയിക്കാവുന്നേ ഉള്ളൂ. ദിസ് ഇസ് ഫുട്ബോൾ. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ചെൽസി ഡെഫിനറ്റ്ലി ഹാസ് ദി അപ്പർ ഹാൻഡ്. എന്താണെന്നുള്ളത് കണ്ടറിയാം. ജയം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതിൽ യാതൊരു സംശയമല്ല. ആൻഡ് എത്രയും പെട്ടെന്ന് നമ്മൾ ടോപ്പ് 4 സ്ഥാനം അല്ലെങ്കിൽ അതൊന്ന് സീൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രീംലി കംഫർട്ടബിൾ. നമുക്കിനി മനസ്സമാധാനമായിട്ട് നമ്മുടെ എഫ് എ കപ്പ് ഫൈനലിലേക്ക് ശ്രദ്ധ തിരിക്കാം. എനിവേ, ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചെൽസിക്കാരൻ.